രഞ്ജിത് സജീവും അനശ്വര രാജനും അഭിനയിക്കുന്ന ചിത്രം മൈക്ക് വിജയകരമായി പ്രദർശനം തുടരുന്നു. രണ്ട് സുന്ദരി എനർജറ്റിക് ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ് ആഷ്ലിൻ ആൻഡ് ഗീതു. ഇവർ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. നമ്മുടെ ഈ ഫംഗ്ഷൻ ആക്ച്വലി നടക്കുന്നത് കൊച്ചിയിലുള്ള നമ്മുടെ ലേബർഡിയനിലാണ്. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഒരു ഇവന്റിന്? എങ്ങനെയാണ്, എക്സൈറ്റഡ് ആണോ, എന്താണ് അവസ്ഥ? എക്സൈറ്റഡ് ആണ്. ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ലേറ്റും കൂടെയാണ്. സോ ഇനി പ്രോഗ്രാം എങ്ങനെയാണ്, ഞങ്ങൾ നേരത്തെ കൂട്ടി റീൽസ് ചെയ്യണം, അങ്ങനെ കുറെ പ്ലാൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാക്സിമം അടിച്ച് പൊളിക്കണം. ജോഷ് ലൈഫ് എങ്ങനെയുണ്ട്? ജോഷ് ഒന്നും പറയാനില്ല. നമ്മളുടെ ടാലൻറ്റ്, നമ്മളുടെ എല്ലാം, ഡാൻസ് ആണെങ്കിലും നമ്മളുടെ എല്ലാം ഒരു കഴിവ് തെളിയിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ജോഷ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ഈ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു സെലിബ്രിറ്റി ലെവൽ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്കായോ? ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിൽ നമ്മളെ ഉള്ളിൽ കാണുമല്ലോ ഓരോ ഇത്. നമുക്ക് സെലിബ്രിറ്റി തന്നെയാണ്, എല്ലാവർക്കും ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം ഇതുവരെ നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒരു സെലിബ്രിറ്റി തന്നെയാണ്. എത്തരത്തിലുള്ള കണ്ടന്റ്സ് ആണ് കൂടുതലും ക്രിയേറ്റ് ചെയ്യുന്നത്? ഞാൻ കൂടുതലും ഡാൻസ് ആണ്, ഡാൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഏത് ഫോം ഓഫ് ഡാൻസ് ആണ് ഫോക്കസ്? ഞാൻ വെസ്റ്റേൺ ആണ്. ഓക്കെ, വെസ്റ്റേൺ ഫ്രീ സ്റ്റൈൽ എല്ലാം കൂടെ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ ഇവന്റ് അടിച്ചു പൊളിച്ചു കൂടു. എന്താണ് ഇപ്പോൾ ശരിക്കും ചെയ്യുന്നത്? ഇതൊക്കെ അല്ലാതെ, ഇതൊക്കെ അല്ലാണ്ട് ഞാൻ എംകോം പഠിക്കുവാണ്. ദെൻ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്, ഞാൻ എച്ച് ആർ സെക്ഷനിലും വർക്ക് ചെയ്യുവാണ്, മാനേജ്മെന്റ്. ഓ, പരിചയപ്പെടാൻ സാഹചര്യം ഭയങ്കര സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അടുത്ത ആള് നമ്മുടെ ഗീതു ആണ്. ഗീതു ട്രിവാൻഡ്രത്ത് നിന്നാണ് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തി. എങ്ങനെ പോകുന്നു ജോഷ് ലൈഫ്? അടിപൊളിയാണ് ജോഷ്, ഒന്നും പറയാനില്ല. എനിക്കും ഭയങ്കര, എനിക്ക് ആക്ച്വലി ആദ്യമേ വീഡിയോ ചെയ്യാനൊക്കെ മടിയായിരുന്നു. ജോഷി കയറിയ പിന്നെ തേരെ തേരെ വീഡിയോസ് ആണ്, പിന്നെയും ചെയ്യാനുള്ള ഒരു ത്വരയാണ്. ഭയങ്കര അവരുടെ, അത് എനിക്ക് പ്രത്യേകം എടുത്തു പറയണം, ക്രിയേറ്റീവ് മാനേജറുണ്ട്. എന്റെ ക്രിയേറ്റീവ് മാനേജർ ആൽബിൻ ആണ്. ആൽബിൻ ഭയങ്കര സപ്പോർട്ടാണ്, അതുപോലെ തന്നെ എല്ലാ മാനേജേഴ്സും തന്നെ സപ്പോർട്ടാണ്. എങ്കിലേ നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റുള്ളൂ. ആൽബിൻ ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാം കറക്റ്റ്. ആ ഹാഷ്ടാഗ് ട്രെൻഡിങ് റീൽസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. ഈ ഇവന്റിന് വേണ്ടിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഈ ദിവസങ്ങളിലൊക്കെ എടുത്തിട്ടുള്ളത്? നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, നമ്മളെല്ലാം ഓൺ ദ സ്പോട്ട് പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിലും കട്ട് ഇതായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. കുറച്ച് റീൽസും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ അല്ലാതെ എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുവാണ്, ഒരു പ്രൈവറ്റ് ഫേമിൽ മാനേജ്മെന്റ് സൈഡിൽ വർക്ക് ചെയ്യുവാണ്. ഓക്കെ, പരിചയപ്പെടാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം.